ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന ഇന്ത്യയുടെ ജീവനമാണ്. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ വിമർശനത്തിന് അതീതരല്ല എന്നതാണ് ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നിലകൊള്ളുന്ന രാജ്യത്തിൻ്റെ എക്കാലത്തെയും നിലപാട്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഭരണകൂടത്തെ വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ ദേശദ്രോഹികളാക്കപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മാറ്റപ്പെടുന്നുവോ എന്ന സംശയം ഉയരുകയാണ്. ഭരണകൂടത്തെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹപരമാണ്. ഇന്ത്യയിലെ ഭരണകൂടം എന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആ ജനാധിപത്യ സർക്കാരിനെ വിമർശിക്കാനുള്ള ജനാധിപത്യ അവകാശം സമൂഹത്തിനുണ്ട്. എന്നാൽ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കിയാലോ? കഴിഞ്ഞ ദിവസമാണ് CPIMന്റെ രാജ്യസഭാ പ്രതിനിധിയായ ജോൺ ബ്രിട്ടാസ് എംപിക്ക് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഒരു നോട്ടീസ് നൽകിയത്. നോട്ടീസിനിടയാക്കിയ വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP യുടെ പ്രധാന നേതാക്കളിലൊരാളുമായ അമിത്ഷായെ വിമർശിച്ച് ലേഖനം എഴുതിയതാണ്. ജോൺ ബ്രിട്ടാസ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ അമിത്ഷായെ വിമർശിച്ച് എഴുതിയ ലേഖനത്തിലെ ഉള്ളടക്കം ദേശവിരുദ്ധമെന്ന് ആരോപിച്ചായിരുന്നു BJP രാജ്യസഭാ അധ്യക്ഷന് പരാതി നൽകിയത്. പരാതിയിന്മേൽ നോട്ടീസ് നൽകും മുൻപ് ലേഖനം സംബന്ധിച്ച ബ്രിട്ടാസിൻ്റെ വിശദീകരണം രാജ്യസഭാ അധ്യക്ഷൻ കേൾക്കുകയും ചെയ്തിരുന്നു. ലേഖനത്തെ സംബന്ധിച്ച വിശദീകരണം രേഖാമൂലം എഴുതി നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യമായി പറയുന്നത്. ഒരു ലേഖനത്തിൻ്റെ പേരിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത നടപടികളാണ് ഇതെല്ലാമെന്ന് വ്യക്തമാണ്. അതിനർത്ഥം രാജ്യത്ത് ഭരണകൂടത്തിനെതിരായ ഒരു ശബ്ദം പോലും ഉയരാൻ പാടില്ല എന്ന ധ്വനിയാണ്. വിമർശനങ്ങളെ ഒരു ഭരണകൂടം ഇതാദ്യമായല്ല ഇത്തരത്തിൽ നേരിടുന്നത്. 1975 അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചതും ഭരണകൂടം ജനാധിപത്യ അവകാശങ്ങൾക്ക് മേൽ നടത്തിയ കടന്നുകയറ്റത്തിൻ്റെ നേർചിത്രമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതും ഒരു ജനതയുടെ സ്വാതന്ത്ര്യവും സ്വത്വവും ചവിട്ടിയരയ്ക്കപ്പെട്ടതും ചരിത്രമാണ്. കേരളത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ട നടപടിയും ആ ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. രാജ്യം ഭരണകൂടത്താൽ ഭയചകിതരായി ശബ്ദിക്കാൻ പോലുമാകാതെ നിന്ന ഒരു ജനത, ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ പോലും റദ്ദു ചെയ്യപ്പെട്ട കാലം, ജുഡീഷ്യറി പോലും അതിൻ്റെ നിഷ്പക്ഷ സ്വഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഭരണകൂടത്തോട് അന്ന് യോജിച്ച് നിൽക്കേണ്ടി വന്നു. ഇന്ദിരയുടെ ഭരണകാലം ഇങ്ങനെ അടയാളപ്പെടുത്തിയപ്പോൾ പുതിയ ഇന്ത്യ ഇന്ന് എങ്ങനെ മാറുന്നു എന്നതും തെല്ലും അത്ഭുതമില്ലാതെ നോക്കുകയാണ് നമ്മൾ. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥക്കാലം സ്വേച്ഛാധിപത്യത്തിൻ്റെ നേർക്കാഴ്ചയാണെങ്കിൽ നരേന്ദ്രമോദിയുടെയും BJP യുടെയും പുതിയ ഇന്ത്യയിൽ ഭയത്തിൻ്റെ വിത്തുകൾ പതിയെ പതിയെ തെളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വിമർശിച്ച് പോസ്റ്റർ പതിപ്പിച്ചവർ കുറ്റക്കാരാകുന്ന ഇന്ത്യയാണ് ഇന്ന് നാം കാണുന്നത്. മോദിക്കെതിരെ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുന്നവരെല്ലാം രാജ്യദ്രോഹികളെന്ന മുദ്ര ചാർത്തപ്പെടുകയും അത്രമേൽ നിഷ്കളങ്കമെന്ന് തോന്നുന്ന തരത്തിൽ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അയോഗ്യനാക്കപ്പെടുന്നതും ആ നടപടികൾക്ക് വേഗമുണ്ടാകുകയും ചെയ്യുന്നത് വളരെ സാധാരണമായി നോക്കി നിൽക്കുകയാണ് ഏവരും. ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരമില്ല. ചോദ്യം ചോദിക്കുന്നവരെയെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദരാക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ അതിനെയെല്ലാം സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഭരണകൂടം വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് പുതിയ ഇന്ത്യയിലെ കാഴ്ച. ഒടുവിലായി ജോൺ ബ്രിട്ടാസിനെതിരായി നോട്ടീസ് നൽകിയതിനെയും തികച്ചും സ്വാഭാവിക നടപടിയായി കണ്ടാൽ മതിയെന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം ശീലിച്ചു കഴിഞ്ഞു. ഫാസിസം എന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും ഉൾപ്പെടെ അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രത്തെ മൊത്തമായി തങ്ങളുടെ വീക്ഷണത്തിനും മൂല്യങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി ഉടച്ചു വാർക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അവിടെ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും തകർക്കപ്പെടുകയാണ്. അത്തരമൊരു സ്വാഭാവികതയിലേക്ക് ഇന്ത്യ എന്ന രാജ്യം മാറുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയുടെ ആരംഭമാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല് വളയാത്തിടത്തോളം കാലം ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്.